കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കണ്ണൂർ പിണറായിയിലെ പാറപ്പുറം പോലെയാണ് രാജസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സിക്കാർ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് പാറപ്പുറത്താണെങ്കിൽ സിക്കാർ കൃഷിയിടങ്ങളിലെ സമര പോരാട്ടങ്ങളാണ് രാജസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവവായു നൽകിയത്. സിക്കാറിലെ കർഷകരുടെ കരുത്തുകൊണ്ട് മാത്രമാണ് രാജസ്ഥാനിൽ CPM ഇന്നും പിടിച്ചു നിൽക്കുന്നതും. രാജസ്ഥാനിലെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് CPM ഇത്രത്തോളം പ്രാമുഖ്യമുള്ള പാർട്ടിയെ മാറിയതും സിക്കാറിന്റെ കരുത്തൊന്നുകൊണ്ടാണ്. സിക്കാറിലെ ലോക്സഭാ സീറ്റിൽ 4 തവണ സ്ഥലം MLA ആയിരുന്ന ജനപ്രിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആംരാറാം ചൗധരി സ്ഥാനാർത്ഥിയാകുമ്പോൾ CPM ഇത് അഭിമാന പോരാട്ടം തന്നെയാണ്. കോൺഗ്രസിന്റെ പിന്തുണയും സിക്കാറിൽ CPM BJPക്കെതിരെ ശക്തമായ ഒരു മുന്നണി സംവിധാനത്തിലാണ് സിക്കാറിൽ CPMഉം കോൺഗ്രസും. ഇത്തവണ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടെങ്കിലും BJPയുമായി 2.14% വോട്ട് വ്യത്യാസം മാത്രമുള്ള രാജസ്ഥാനിൽ കോൺഗ്രസ് സിക്കാർ മണ്ഡലം CPMന് വിട്ടുകൊടുത്തത് പാർട്ടിയുടെ അവിടുത്തെ ജനപിന്തുണയും അടിത്തറയും കണ്ട് മനസ്സിലാക്കിയിട്ടാണ്. ആംരാറാം ചൗധരി തന്നെയാണ് സിക്കാറിലെ CPMന്റെ ഗർജിക്കുന്ന മുഖവും. കോൺഗ്രസുകാർ തിങ്ങി നിറഞ്ഞ വേദിയിൽ CPM പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടിനെ സാക്ഷിയാക്കി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് തലവൻ ദത്താത്രേയ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ആംരാറാംജി ഡൽഹിക്ക് പോകും, ചെങ്കൊടിയും ത്രിവർണ പതാകയും അവിടെ ഒന്നിച്ച് പാറിക്കുമെന്ന്. ജാട്ട് പഞ്ചായത്തുകളിലൂടെയാണ് സിക്കാറിൽ കർഷകർ CPMന്റെ നേതൃത്വത്തിൽ സംഘടിച്ചത്. അതുകൊണ്ട് കർഷകരിലൂടെ വളർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ജാട്ട് നേതാക്കളുമായും അടുപ്പമേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാട്ട് സമുദായങ്ങൾക്കിടയിൽ CPM തങ്ങളുടെ വോട്ടുനില ഭദ്രമാക്കിയിരിക്കുന്നത്. സിക്കാറിന്റെ പരിധിയിൽപ്പെടുന്ന ദത്ത രാഗഡ് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആംരാറാം 20,000 വോട്ടാണ് പിടിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 2009 മാത്രമാണ് കോൺഗ്രസ് ഇവിടെ ജയിച്ചത്. അന്ന് BJPയുടെ അന്തകനായത് 1.61 ലക്ഷം വോട്ട് പിടിച്ച ആംരാറാമായിരുന്നു. അതേ ഭീതി BJPക്ക് ഇന്നുമുണ്ട് ആംരാറാമിൽ. അത്തരമൊരു പ്രകടനവും 35% വോട്ടിൻ്റെ സ്ഥിര നിക്ഷേപവുമുള്ള കോൺഗ്രസിൻ്റെ പിന്തുണയും കൂടിയാകുമ്പോൾ ഒരു നല്ല വിജയം കാഴ്ചവെക്കാമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ ആംരാറാമിലൂടെ. കഴിഞ്ഞ തവണ 58% BJPയുടെ ഇവിടുത്തെ വോട്ട് വീതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിൽപരം വോട്ടുകൾക്ക് വിജയിച്ച സ്വാമി സുമേധാനന്ദ സരസ്വതിയാണ് ഇത്തവണയും മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. എങ്കിലും ഇന്ത്യ സഖ്യത്തെ സാരമായ ഭീതിയോടെയാണ് ഇപ്പോൾ BJP നോക്കിക്കാണുന്നത്. ഇത്തവണ കനത്ത വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ BJP സ്ഥാനാർത്ഥിയെ തകിടം മറിക്കുക എന്നത് തന്നെയാണ് CPMന്റെ സിക്കാറിലെ ലക്ഷ്യവും.